എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റി ഒരുപാട് സമയം ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് കളയാറുണ്ട്. എന്നാൽ ഈ ടേസ്റ്റ് ഒട്ടും തന്നെ മാറ്റം വരാതെ എളുപ്പത്തിൽ തന്നെ ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലി ആവുന്ന അതേ സമയം കൊണ്ട് തന്നെ ഈ ചട്നിയും റെഡിയാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ദീപ ഇന്നത്തെ റെസിപ്പി സവാള തക്കാളി ചട്നി. ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് സവാളയും തക്കാളിയും ഇഞ്ചിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് പറയാം. ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ സവാളയും പിന്നെ ഒരു 4 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ്. ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ അല്ലിയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 എണ്ണോ 12 എണ്ണോ എടുക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയിട്ട് വരണം. ഇവിടെ ഇപ്പോൾ ഞാൻ സവാളയും തക്കാളിയൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. സവാള ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. കുക്കറിലാണ് കഷ്ണങ്ങൾ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഷ്ണങ്ങൾ വെന്ത് കിട്ടും. തക്കാളിയും വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞത്. അതേപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളൊന്ന് വാട്ടിയെടുക്കണം. കുക്കറിലാണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. എണ്ണ ഇപ്പോൾ ഒഴിച്ചെടുക്കണില്ല, ലാസ്റ്റാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് തന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. ഇനി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരിയാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ വെന്തുടയും, അതുകൊണ്ടാണ് വെളുത്തുള്ളി അരിയാണ്ട് ചേർത്ത് കൊടുക്കുന്നത്. 5 ഉണക്കമുളകും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കായംപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനിയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടിയിട്ട് വേവിക്കാം. കുക്കർ മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം ഒരു വിസിൽ വരുന്നവരെ വേവിക്കണം, അതല്ലെങ്കിൽ 7 മിനിറ്റ് വരെ വേവിക്കണം. ഏതാണോ ആദ്യം ആവുന്നത് അതാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 7 മിനിറ്റാണ് ആദ്യം ആവുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. അതല്ല, ഒരു വിസിലാണ് ആദ്യം വരുന്നതെങ്കിൽ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേതാണ് ആദ്യം വരുന്നത് എന്നതിനനുസരിച്ച് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു വിസിലാണ് ആദ്യം വന്നത്. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടില്ല. എണ്ണയും ഉണ്ട്, അതേപോലെ തന്നെ സവാളയിൽ നിന്ന് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. കുക്കറിലുള്ള വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുകും കൂടി പൊട്ടിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അരച്ചു വെച്ചിട്ടുള്ള ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുക്കറിൽ നിന്ന് ബാക്കി വന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. തിളച്ച് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. സവാള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.